one of the things we did very simply was give everyone $1,000 credit on their electricity bill. What we've also done is kids, I'm a big believer in kids into sport, is to give them a $200 voucher to get their kids to come and play sport. We've taken 20% off their regos so they don't have to pay the full cost of their registration for their vehicles. We give TAFE is now free here in Queensland, so anyone who wants to skill and learn can go and do a TAFE course and not have to pay for it. മിനിസ്റ്റർ നമ്മളോട് ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഇതുപോലെ ഒത്തിരി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ട്. കാരണം ഈ ഫെയർ പ്ലേ വൗച്ചറിന്റെ കാര്യം തന്നെ $200 വൗച്ചർ ക്യൂൻസ്ലാൻഡിൽ റിസൈഡ് ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും 5 to 17 years ഏജിന് ഇടയിലുള്ള ഏതൊരു കുട്ടിക്കും മെഡിക്കെയർ കാർഡ് ഉണ്ടെങ്കിൽ അവർക്കത് കിട്ടാൻ എലിജിബിൾ ആണ്. ജസ്റ്റ് അവരുടെ ലിങ്കിൽ കയറി അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ $200 വൗച്ചർ കിട്ടും. ഏതെങ്കിലും സ്പോർട്സിന് വേണ്ടിയിട്ട് ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഫീ ട്യൂഷൻ ഫീസായിട്ടോ സ്പോർട്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് $200 വൗച്ചർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ 2, 3, 4 കുട്ടികൾ ഒരു വീട്ടിലുണ്ടെങ്കിലും അവർക്കെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഇതേപോലെ നമ്മുടെ ലോക്കൽ മിനിസ്റ്ററുടെയോ അല്ലെങ്കിൽ എം പിയുടെയോ ഒക്കെ ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ന്യൂസിൽ ഇതൊക്കെ ന്യൂസിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻ കേസ് നമ്മൾ ന്യൂസിൽ മിസ്സായി പോയാൽ നമ്മൾ ഇവരുടെയൊക്കെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും.